പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എന്നാൽ ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ശരിയാവാൻ സാധ്യതയുള്ള പബ്ലിക്കായിട്ട് പറയാത്ത വളരെ കോൺഫിഡൻഷ്യലായിട്ട് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സത്യമാണോ, വിശ്വസനീയമാണോ, വിശ്വസിക്കണോ അല്ല ശരിയാണോ, ഇതെല്ലാം സ്വയം ചിന്തിക്കുക. ശബരിമലയിൽ യുവതികളെ കയറ്റാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടെന്ന സൂചന. നിരീക്ഷണ സമിതിക്കെതിരായ ഹർജി പരിഗണിക്കുന്നതിന് സുപ്രീംകോടതി മാറ്റിവെച്ച സാഹചര്യത്തിലാണ് തീരുമാനം. സുപ്രീംകോടതി ഹർജികൾ പരിഗണിച്ച ശേഷം യുവതികളെ കയറ്റിയാൽ മതിയെന്നാണ് ആഭ്യന്തരവകുപ്പ് പോലീസിന് നൽകിയിരിക്കുന്ന രഹസ്യ നിർദ്ദേശം. ജനം ബ്രേക്ക്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കുന്നതിന് ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതി തടസ്സമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ. എന്നാൽ ഹർജി പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റിയതോടെ സർക്കാർ വെട്ടിലായി. സുപ്രീംകോടതിയിൽ നിന്നും അനുകൂല നിലപാട് ഉണ്ടാകുമെന്നും അതിനുശേഷം യുവതികളെ കയറ്റാമെന്നുമായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട യുവതീ പ്രവേശനം വേണ്ടെന്ന നിലപാടിലേക്ക് സർക്കാരും എത്തുകയാണ്. ദർശനത്തിനായി യുവതികളെത്തിയാൽ തിരിച്ചയക്കാൻ സർക്കാർ പോലീസിന് രഹസ്യമായി നിർദ്ദേശം നൽകി. വീണ്ടും പോകണമെന്ന നിലപാടിൽ യുവതികൾ ഉറച്ചു നിന്നാൽ സംരക്ഷണം നൽകേണ്ടെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ യുവതികളെത്തിയാൽ തടയാൻ പോലീസും തീരുമാനിച്ചിട്ടുണ്ട്. ആർ രാജീവ്, ജനം, പത്തനംതിട്ട. അനവധി അനവധി തീരുമാനങ്ങൾ വിഴുങ്ങുകയും മാറ്റുകയും തിരുത്തുകയും എല്ലാം ചെയ്ത കൂട്ടത്തില് ഇതും ഒരെണ്ണമെന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം. വിശ്വസനീയമാണോ അവിശ്വസനീയമാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കാരണം രഹസ്യ സർക്കുലർ ആയതുകൊണ്ട് തന്നെ